ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഈ നിഷ്കളങ്കരായ കുട്ടികൾക്ക് ആ രാക്ഷസരുമായി മല്ലിടേണ്ടി വരികയാണല്ലോ. ഈ ക്രൂരതകൾ എനിക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല സ്വാമി. മനസ്സ് തളർന്നു പോകരുത് സരസ്വതി. ദേവന്മാരായാലും മനുഷ്യരായാലും സ്നേഹമെന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. സ്ത്രീ ആയതുകൊണ്ടാണ് ഒരു കുഞ്ഞിന്റെ വേദന കണ്ട് നിന്നിലെ മാതൃത്വം സങ്കടപ്പെടുന്നത്. ഇപ്പോൾ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു പിന്നിൽ ആ ശിശുവിൻ്റെ അവതാരലക്ഷ്യവുമുണ്ട്. ഈ കുഞ്ഞിൻ്റെ അവതാരലക്ഷ്യം തന്നെ പോരാടുക എന്നുള്ളതാണ്. വിജയങ്ങൾ കൈവരിക്കാൻ ജനിച്ചവനാണ് ശിവകുമാരൻ. അവിടെ സൗന്ദര്യമുള്ള പൂക്കൾ ധാരാളമുണ്ട്, മോൻ അതിലൊന്ന് അടർത്തി തരട്ടെ. ഹേ ശിവകുമാരന്മാരെ, പാഞ്ഞു വരുന്ന അഗ്നിഗോളങ്ങൾ കണ്ട് ഭയപ്പെടാതെ ചിരിക്കുകയാണോ? ഇങ്ങനെ എത്ര നേരം ചിരിക്കും നിങ്ങൾ? ഏതാനും നിമിഷങ്ങളല്ലേ, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെയും തല പൊട്ടി ചിതറും. ആ അഗ്നിഗോളങ്ങൾ പതിച്ച് നിങ്ങൾ ഭസ്മമാകുന്നതാണ്. ദേവകളെ, അത് കണ്ടോ നിങ്ങൾ? പാർവതി ദേവിയുടെ ശക്തി കുഞ്ഞുങ്ങളെ രക്ഷിക്കും എന്നതിന് ഇതുതന്നെയാണ് ഒരു ഉദാഹരണം. സത്യമാണ്, അതുപോലെ അമ്മയുടെ വാത്സല്യവും അവർക്ക് കരുത്ത് നൽകുന്നുണ്ട്. അഖിലാണ്ടേശ്വര, മഹാദേവ, ശംഭോ സദാശിവ. പ്രണമിക്കുന്നു പ്രഭോ. നാരദ, എന്തിനീ പരിഭ്രമം? എന്താണുണ്ടായത്? പ്രഭോ, സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിക്കുന്നു. എന്നാൽ അങ്ങോ
ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിലാണ്. ആ സ്വസ്ഥത കളയാനല്ലേ നീ വന്നിരിക്കുന്നത്? നീ വന്ന ഉദ്ദേശം എന്താണോ അത് പറഞ്ഞോളൂ. ശിവകുമാരന്മാർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അങ്ങയുടെ അനുഗ്രഹത്താൽ അവയെല്ലാം തരണം ചെയ്തിരുന്നു. ഇപ്പോൾ ദേവി പാർവതിയാണ് ആ ദൗത്യം സ്വയം ഏറ്റെടുത്ത് കുട്ടികളെ നോക്കുന്നത്. മാതൃവാത്സല്യത്തിന് അതിരില്ല. എന്നാൽ ഇതിങ്ങനെ എത്രകാലം നീണ്ടു നിൽക്കും? വീണ്ടും അവർ പിരിയുകയാണെങ്കിൽ കുട്ടികളെ ആരാണ് സംരക്ഷിക്കുക? നീ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും ആപത്ത് നേരിടുമെന്ന് ഭയക്കുകയാണ്. അജമുഖി എന്ന് പറയുന്നവൾ സകല മായാജാലങ്ങളും അറിയുന്നവളാണ്. ശൂരപത്മൻ എന്ന ധനുസിൽ നിന്ന് തൊടുത്തുവിട്ട മൂർച്ചയുള്ള അമ്പാണ്. കുഞ്ഞുങ്ങളെ വധിക്കുന്നതാണ് അവളുടെ ഉദ്ദേശ്യം. ഒരിക്കൽ പരാജയപ്പെട്ടാൽ അതോടെ വിടുമെന്ന് കരുതണ്ട. വീണ്ടും കുറെ കൂടി ഘോരമായ എന്തെങ്കിലും പ്രവർത്തിക്കും അവൾ. അവളുടെ ശ്രമങ്ങൾ ആർക്കും തടയാനാവില്ല ഭഗവാനെ. തിന്മയ്ക്ക് മാത്രമാണ് വിജയമുള്ളതെങ്കിൽ ഈ ലോകം ഇത്രയും കാലം നിലനിൽക്കില്ലായിരുന്നു. കുട്ടികൾ തീർച്ചയായും സംരക്ഷിക്കപ്പെടുന്നതാണ്. പാർവതിയുടെ മാതൃസ്നേഹമാണ് അവളെ ആ കുഞ്ഞുങ്ങളുടെ സമീപത്തെത്തിച്ചിരിക്കുന്നത്. അതുതന്നെയല്ലേ അവരെ ഇന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ മാതൃസ്നേഹത്തിന്റെ ആത്മശക്തി അവളിൽ മാത്രമല്ല ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലും നിറഞ്ഞിരിക്കുകയാണ്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ സാധാരണ കാർത്തിക സ്ത്രീകൾക്ക് ഇത്ര തടസ്സങ്ങൾ മറികടന്ന് എങ്ങനെയാണ് വരാൻ സാധിച്ചത്? തീർച്ചയായും ദേവന്മാർ പരോക്ഷമായി ഇവരെ സഹായിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചാലും ഞാൻ പരാജയപ്പെടാൻ തയ്യാറല്ല. ഇനി എന്താണ് നടക്കുന്നതെന്ന് കാണട്ടെ. മഹാദേവ, ദേവി പാർവതി കുഞ്ഞുങ്ങളോട് മാനസികമായി അടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും കാരണവശാൽ ഇനി ഒരു പക്ഷേ കുഞ്ഞുങ്ങളെ പിരിയേണ്ട ഗതി വന്നാൽ അതിന് സഹിക്കാൻ പറ്റുമോ? അതേസമയം തൻ്റെ പുത്രവാത്സല്യമാണ് ശ്രേഷ്ഠമെന്ന് കരുതി കുഞ്ഞുങ്ങളെ സ്വന്തം കരവലയത്തിൽ ഒതുക്കിയാൽ അങ്ങ് ദേവിയിൽ നിന്നും ശിവകുമാരന്മാരെ അകറ്റി നിർത്തിയിരുന്നത് എന്തിനാണോ ആ ദൗത്യം നിർവഹിക്കാൻ കഴിയാതെ ആവില്ലേ? ദേവർഷേ, ശിവപുത്രന്റെ അവതാരം എന്തിനാണോ ജന്മമെടുത്തിരിക്കുന്നത് അത് തീർച്ചയായും സംഭവിക്കുക തന്നെ വേണം. അക്കാരണം കൊണ്ട് പാർവതി തന്റെ കുട്ടികളിൽ നിന്നും അകന്നു കഴിയേണ്ടതായ ഒരവസ്ഥ ഉണ്ടായാലും അതവളെ ബാധിക്കുകയില്ല, ബാധിക്കാനും പാടില്ല. ഇനി ഒരുപക്ഷേ അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ അവൾക്ക് ഈ അഖിലാണ്ടത്തെ കാക്കുന്ന ജഗത് മാതാവായിരിക്കാൻ കഴിയുകയില്ല. പ്രഭോ, അങ്ങ് സകലതിനും മുകളിലാണ്. ദേവാധിദേവൻ, മഹാദേവൻ, സർവയോഗേശ്വരൻ, അങ്ങ് വിചാരിച്ചാൽ എന്തും നിഷ്പ്രയാസമാകും. ആയിരിക്കാം, എന്നാൽ മാതൃത്വമെന്നത് ഇതിനെല്ലാം ഉപരിയാണ്. ആ മാതൃത്വത്തിന് അവകാശപ്പെട്ടവർ ദേവി പാർവതിയാകാനും സാധ്യതയുണ്ട്. കാർത്തിക മംഗകളാകാനും സാധ്യതയുണ്ട്. നാരായണ നാരായണ. Oh,
മതി, നിർത്തുന്നുണ്ടോ? ചിരിച്ചത് മതി. ഈ പരിഹാസം എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ അമ്മയിൽ നിന്ന് എല്ലാ മായകളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, എന്റെ അമ്മയുടെ ഗുരുദേവനായ ആ ശുക്രാചാര്യരും എന്നെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. ആ വിദ്യകൾ വച്ച് നിങ്ങൾക്കുള്ള ദിവ്യശക്തികൾ ഞാൻ തകർക്കും. എന്റെ വലയത്തിൽ നിന്നും ഒരു കുഞ്ഞിനെയും ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ അറിയണം എനിക്ക് അവർ എന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന്. ഇതളുകളായി പൊഴിയുന്ന പൂക്കൾ ഇപ്പോൾ അഗ്നിവലയമായി മാറും, കണ്ടോളൂ. ആ അജമുഖിക്ക് എന്ത് ധിക്കാരമാണ്! അവളുടെ കൺമുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പാർവതീദേവിയാണെന്നറിയാമായിരുന്നിട്ടും അവൾ ദേവിയെ എതിർക്കാൻ തുനിഞ്ഞിരിക്കുന്നു. എന്നാൽ അവളുടെ മായാശക്തികളെല്ലാം പരാശക്തിയായ ദേവിയുടെ മുന്നിൽ പരാജയപ്പെടും. അതെ, സർവശക്തികൾക്കും നാഥയാണ് സാക്ഷാൽ പരമേശ്വരി. എല്ലാ സിദ്ധികളുടെയും അധിഷ്ഠാന ദേവതയാണ് ആ സിദ്ധേശ്വരി. നീ പറയുന്നത് സത്യമാണ് ഇന്ദ്ര. അംബികയാണ് സർവ്വതിനും നാഥ. ആ ദേവിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ കുഞ്ഞിനിതിൽ പ്രശ്നമുണ്ടാകുമോ, ദേവിയെ പിരിയേണ്ടി വരുമോ എന്ന സംശയമാണ് എനിക്ക്. ചിരിയുടെ ശബ്ദം പെട്ടെന്ന് നിലച്ചുപോയതെന്താണ്? അവർക്കെന്തോ അപകടം സംഭവിച്ചതായി എനിക്ക് ഭയം തോന്നുകയാണ്. അയ്യോ, ഇപ്പോൾ വേറെ ആപത്തുണ്ടാകുമെന്നാണ് തോന്നുന്നത്. അത് കണ്ടില്ലേ, ആ കുഞ്ഞുങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് വഴുതി ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങുകയാണ്. ആ കുഞ്ഞുങ്ങൾ അത്രയും ഉയരത്തിൽ നിന്ന് വീണാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നാരദർഷേ, നമുക്ക് പോയി അവരെ രക്ഷപ്പെടുത്തിയാലോ? വേണ്ട, അതിനും ഒരു വഴിയുണ്ടാകും. അങ്ങ് ക്ഷമയോടെ ഇരിക്കൂ. അത്ഭുതം! ശിവകുമാരന്മാർ ഓരോരുത്തരും മൃദുലമായാണ് ഭൂമിയിൽ ഇറങ്ങിയത്. ഭൂമിദേവി കരുതലോടെ വാങ്ങുകയും ചെയ്തു. ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പോകാൻ അനുവദിക്കാതിരുന്നതെന്ന്? പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഭൂമി. ആ ഭൂമിദേവി തന്റെ ദൈവമായ പരന്താമനെ തന്നെ താങ്ങി നിൽക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഭൂമിദേവി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമെന്ന് പരിപൂർണമായും വിശ്വസിച്ചത്. ഞാൻ സങ്കൽപ്പിച്ചതുപോലെ തന്നെ
ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായെത്തി. നിങ്ങളുടെ വിനോദങ്ങൾ അതിരെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആയുധങ്ങളെയും അഗ്നിഗോളങ്ങളെയും വിശ്വസിച്ചിട്ട് പ്രയോജനമില്ല. എന്റെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ അന്ത്യം വരുത്തും. നന്നായി കണ്ടോളൂ മഹാദേവ, അജമുഖിയായ ഞാൻ അയച്ച അഗ്നിവൃക്ഷങ്ങൾ അങ്ങയുടെ കുമാരന്മാരുടെ ശവദാഹം നടത്തി അവരുടെ ആത്മാവിന് നിത്യശാന്തി നൽകും. ഇനി ഒരു ശക്തിക്കും അകത്ത് കടന്ന് അങ്ങയുടെ കുമാരന്മാരെ രക്ഷിക്കാൻ കഴിയില്ല. പോയല്ലോ എന്റെ മകൻ, എന്നോട് കൊഞ്ചുകയായിരുന്നില്ലേ? അവന്റെ കളിയും ചിരിയും കണ്ടു മതിയായില്ല. കുഞ്ഞിന്റെ രൂപത്തിൽ അവൻ നൽകിയ സന്തോഷങ്ങൾ ഇനി എനിക്ക് ലഭിക്കില്ലേ? എല്ലാം നീർക്കുമിളകളായിരുന്നു. നീ നിശ്ചയമായും ശിവകുമാരൻ തന്നെയാണ്. എന്നെ വിട്ട് നീ എവിടെ പോയതാണെങ്കിലും ഏത് ലോകത്തിലാണെങ്കിലും ഭദ്രമായിരിക്കണം, സുഖമായിരിക്കണം, സന്തോഷമായിരിക്കണം. ഇതാണ് നിന്റെ ജനനി നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, എന്റെ പ്രാർത്ഥനകൾ. അധികം താമസിയാതെ ഞാൻ നിന്റെ അടുത്ത് വരും. നിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ഗുരുദേവ, ഇത്രയും നേരം ദേവി പാർവതിയുടെ സ്നേഹവും ലാളനയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇനി ശിവപുത്രന്മാരെ ആരാണ് സംരക്ഷിക്കുക? മാതാവ് പാർവതീ ദേവിയുടെ മാതൃത്വവും അനുഗ്രഹവും പ്രാർത്ഥനയും അവരെ സംരക്ഷിക്കും. ശിവകുമാരൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത്ഭുതങ്ങൾ തന്നെയാണ്. സത്യമാണ്, ആരുടെ സഹായവുമില്ലാതെ അജമുഖിയുടെ ജാലവിദ്യകളിൽ നിന്നും അവർ സ്വയം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ, നിങ്ങളുടെ വിനോദങ്ങൾ അതിരെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആയുധങ്ങളെയും അഗ്നിഗോളങ്ങളെയും വിശ്വസിച്ചിട്ട് പ്രയോജനമില്ല. എന്റെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ അന്ത്യം വരുത്തും. കുഞ്ഞുങ്ങളുടെ ചിരി നിലച്ചതിന്റെ കാരണം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ,
അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അന്വേഷിച്ചേ പറ്റൂ. ആരാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു ഊഹവും കിട്ടുന്നില്ല. ഇപ്പോഴും നിങ്ങൾക്കതിൽ സംശയമുണ്ടോ? നമ്മളോട് തന്ത്രപരമായി സംസാരിച്ച് നമ്മളെല്ലാം കബളിപ്പിച്ച് ആ മായാവനത്തിൽ ബന്ദിയാക്കി വെച്ചിരുന്നില്ലേ ആ വൃദ്ധ തന്നെയാണ്? അവൾ തന്നെയാണ്. ഞങ്ങൾ മൂന്ന് പേരും താമര പുഷ്പങ്ങൾ അടർത്താൻ തടാകത്തിന് സമീപത്ത് ചെന്നപ്പോൾ ആ വൃദ്ധ വളരെ ക്രൂരയാണ്. അവളുടെ കാര്യത്തിൽ നമുക്ക് അബദ്ധം പറ്റിപ്പോയി. ഉടൻ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം. ജാഗ്രതയോടെ വേണം പോകാൻ. അതും ശരി തന്നെയാണ്. ആ വൃദ്ധ ഏത് സ്ഥലത്ത് ഏത് രൂപത്തിൽ എന്ത് പദ്ധതിയുമായിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. തന്ത്രപരമായി അവളുടെ വലയിൽ കുടുങ്ങാതെ രക്ഷപ്പെടണം നമുക്ക്. വരൂ, നമുക്ക് പോകാം. പക്ഷേ അപ്പോഴേക്കും അവൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമോ എന്നതാണ് എന്റെ ഭയം. വേഗം വരൂ, പോകാം. മക്കളെ രക്ഷപ്പെടുത്താൻ ഇവിടെ വരാൻ കഴിയില്ല. ഈ ക്ഷണം തന്നെ നിങ്ങൾ എന്റെ കൈകൾ കൊണ്ട് മരിക്കാൻ പോവുകയാണ്.